السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجهدك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين الملك الجبار يا الله عند فضل غند رحمة للعالمين أشرف الخلق أبطاء سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرف غند ഇവിടെ മറപ്പെട്ട മഹത്തുക്കളായ മഹതികളുടെ ബർക്കത്തുകൊണ്ട് നിന്റെ സ്വാലഹീങ്ങളെ കൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും ഇന്ന് വരെ സംഭവിച്ചത് ഞങ്ങൾക്കും ഞങ്ങളുടെ സകല സ്നേഹികൾക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇജ്ജത്ത് തകർക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈപിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈപിടിയല്ല അല്ലാഹ്. അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും പുസോട്ടുതങ്ങളും ഉൾപ്പെടെ ഇന്നലെ അപകടത്തിൽ മൗത്തായ നമ്മുടെ ഒരു സുന്നി പ്രവർത്തകൻ, മഞ്ചേശ്വരത്തുള്ള ഒരു പ്രവർത്തകൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മൗത്തായ ബയാർപദവിലെ ഒരു മുസ്ലിയാരുൾപ്പെടെ എല്ലാവർക്കും ആര് ഞങ്ങളെ സ്നേഹികൾ ഈയടുത്തും മറ്റുമായി മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ഈ മഹല്ലത്തിന്റെ കാലയും അതുപോലെ അഹ്ലു സുന്നയുടെ വലിയ താങ്ങും തണലുമായി സമസ്ത കേന്ദ്ര മുഷാവറാകവും കൂടിയായ മഹാനരായ ഷെയ്ഖുന താജു ഷരിയാ അലികുഞ്ഞു സാദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കളെ ഒരുമിച്ച് കൂടിയ സുന്നത്ത് ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം നടത്താൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിലേക്കൊന്നും കടക്കാതെ ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇന്നത്തെ ഈ പരിപാടിയിൽ എത്തണം എന്ന നിർബന്ധം കൊണ്ട് മാത്രമാണ് ഷെയ്ഖുന അലികുഞ്ഞു ഉസ്താദിൻ്റെ പരിപാടിയിൽ ഒരു നിലക്കും എത്താതിരിക്കാൻ പറ്റൂല എന്ന് ചിന്തിച്ച് ഇന്നലെ ഈ സമയമൊക്കെ ഞങ്ങൾ
ഫ്ലൈറ്റിലാണ്. അങ്ങനെ നാട്ടിലെത്തിയ ഉടനെ തന്നെ മണിക്കൂറുകൾക്ക് ശേഷം ബായാറിലേക്ക് വരികയും ഇന്ന് ഉസ്താദിന്റെ പരിപാടി മാത്രം ഉദ്ദേശിച്ചാണ് ഇത്ര നേരത്തെ പുറപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ന് വരെ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയിട്ട് നാളെ സ്വലാത്താകുമ്പോഴേക്ക് എത്തണമെന്നാണ് ചിന്തിച്ചത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഉസ്താദ് അവർകളുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടുത്തെ മഹദിയുടെ ചാരത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധ മജ്ലിസിൽ അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദ് അവർകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാൻ. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാൻ. എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാൻ. ഈ നാട്ടിൽ നീ ബർക്കത്തെയ്യണം റഹ്മാൻ. ഇവിടെ ഖൈറും നിഅമത്തും നീ വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം ഈ നാടിനും സുന്നി സമൂഹത്തിനും മുഴുവനും നമുക്ക് തണലായി നേതൃത്വം നൽകാനുള്ള എല്ലാ തൗഫീഖും ഉസ്താദ് അവർകൾക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. സഹോദരന്മാരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരിക്കണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിന് വഴിപ്പെടുന്ന ആള്, അവരാണ് മുസ്ലിങ്ങൾ, അല്ലാഹുവിന് വഴിപ്പെടുന്ന ആളുകൾ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ നാവ് വളരെ സൂക്ഷിക്കൽ അനിവാര്യമായ, അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തിയില്ല എങ്കിൽ എപ്പോഴും അബദ്ധത്തിൽ ചെന്നു ചാടാൻ വളരെ എളുപ്പമുള്ള അവയവങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ നാവ്. അതുപോലെ നമ്മുടെ സ്വകാര്യ അവയവം. ഈ നിലക്ക് വലിയ ഒരു ശ്രദ്ധ പുലർത്തേണ്ട അവയവങ്ങൾ ആയതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൈ യദ്മനു ലീ മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന, നാവ് കൊണ്ട് തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിക്കാൻ ധൈര്യമുള്ള മുസ്ലിം സ്ത്രീകളുണ്ടോ, മുസ്ലിം പുരുഷന്മാരുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, ഒരു മുസ്ലിം അല്ലാഹുവിന് വഴിപ്പെടുന്ന ആ അവസ്ഥ ഒരു മുസ്ലിമിൽ ഉണ്ടായാൽ അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് അവന്റെ നാവിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂല. അല്ലാഹു പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കാൻ പറ്റൂല. അല്ലാഹു പൊരുത്തപ്പെടാത്തത് കേൾക്കാൻ പറ്റൂല. അല്ലാഹു പൊരുത്തപ്പെടാത്തത് പിടിക്കാൻ പറ്റൂല. അല്ലാഹു പൊരുത്തപ്പെടാത്തത് കുടിക്കാനും കഴിക്കാനും ധരിക്കാനും യാത്ര ചെയ്യാനും താമസിക്കാനും അല്ലാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ ഒരു മുസ്ലിമിന്റെ ഒരു ഹറകാത്ത് സകനാത്ത്, ഒരു ചലനവും ഒരു നിക്ഷേപണവും അല്ലാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ ഉണ്ടാകാൻ പാടില്ല. ഈ നിലക്കുള്ള ഒരു സംശുദ്ധകരമായ ജീവിതം എപ്പോഴാണ് ഒരു മുസ്ലിമിൽ ഉണ്ടായിത്തീരുന്നത്, എപ്പോഴാണ് അവന്റെ ജീവിതം ഈ രൂപത്തിൽ ആകുന്നത്, അപ്പോഴാണ് അവൻ കാമിലായ അക്മലായ മുസ്ലിം. ഖാല റസൂലുള്ളാഹി, എത്രത്തോളം മുസ്ലിം ആരായിരിക്കണം? തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന വഫീ റിവായത്തുൻ ഉഖ്ര മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്റെ നാവിൽ നിന്ന്, ഈ നാവ് കൊണ്ട് ഒരു മുസ്ലിമിന്റെ ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് ഈ നാവിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂല. അങ്ങനെ ചിന്തിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന പരിശുദ്ധ ഇസ്ലാം ആകുന്ന ഇന്നദ്ദീന അൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ സ്വീകാരയോഗ്യമായ മതം പരിശുദ്ധ ഇസ്ലാമാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ട് ആ വിശുദ്ധ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി 150,000 വരുന്ന അമ്പിയാക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച്,
ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വന്ന അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആ തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ വിശുദ്ധ ഗ്രന്ഥം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ മഹത്വം പറഞ്ഞ വിശുദ്ധ ഖുർആനെ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞ ഖുർആന്റെ അനുയായികളായ മുസ്ലിം എങ്ങനെ ഒരാളെ ഐബത്ത് പറയും? മുസ്ലിമീങ്ങൾ എങ്ങനെ അഴിബത്ത് പറയും? തങ്ങൾ പറഞ്ഞു ഈയാക്കും, നിങ്ങൾ പരദോഷണത്തെ സൂക്ഷിക്കുക, പരദോഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും ഭയങ്കരമാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം, നീറുന്ന മനസ്സോടെ തൗബയുടെ ഖുർആൻ പറഞ്ഞ നിലക്ക് തൗബത്തൻ നസുഹ ഖാലിസായ തൗബത ചെയ്ത് ഒരു വ്യഭിചാരി തൗബായുടെ ഷർത്തുകൾ പാലിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്ക് അള്ളാഹ് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. എങ്കിൽ നീ നിന്റെ മുസ്ലിം സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ സംബന്ധിച്ച് വല്ല തെറ്റിദ്ധാരണയും പരത്തിയിട്ടുണ്ടോ? ചീത്ത പറഞ്ഞിട്ടുണ്ടോ? നിസാരപ്പെടുത്തിയിട്ടുണ്ടോ? ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടോ? കുപ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടോ? അവരെ പിടിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞ ആൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾ, മുസ്ലിം ഉമ്മത്ത് എങ്ങനെ ഒരാളെ പരദൂഷണം പറയും, എങ്ങനെ അഴിബത്ത് പറയും? അതേസമയം അള്ളാഹുവിന്റെ ദീനിന്റെ കാവൽ ഭടന്മാരായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞയച്ച മഹത്തുക്കളായ അമ്പിയാക്കളുടെ അനന്തരക്കാർ അള്ളാഹുവിന്റെ ഹബീബ് വളരെ മഹത്വപ്പെടുത്തി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വാഴ്ത്തി പറഞ്ഞ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞു ഭയപ്പെടുന്നവർ അവർ മുത്തഖികളായ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങൾ ഉലമാ ഉമ്മത്തി കാമ്പിയായി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനമുള്ളവരാണ്. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ഖാല റസൂലുള്ളാഹി അൽ ഉലമാ വറഫത്തുൽ അമ്പിയാ, അമ്പിയാക്കൾ അനന്തരക്കാരാണ് അവർ. ഖാല റസൂലുള്ളാഹി, അത്രയും വലിയ മഹത്വമുള്ള ആലിമീങ്ങൾ. നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ നാട് എന്തൊരു പറക്കത്തുള്ള നാടാണ്. ഇവിടെ ഒരു വലിയ മഹദി ഇവിടെ വിശ്രമിക്കുകയാണ്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. ഒരു മഹദി ഇവിടെ വിശ്രമിക്കുന്നു, ഒരു വലിയ മഹാൻ ഈ വലിയ മഹല്ല ജമാഅത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഏകദേശം 10-50 വർഷത്തിന് മുകളിലായി ഈ മഹത്തായ മസ്ജിദിനും ജമാഅത്തിനും നേതൃത്വം നൽകിയിട്ട് ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളും ഏത് രൂപേണ കൈകാര്യം ചെയ്യണം എന്ന നിലക്ക് ഈ നാട്ടുകാര് മുഴുവനും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളോട്, അലിക്കുഞ്ഞു ഉസ്താദ് അവറുകളോട് അതാ മുഷാവറ നടത്തി കാര്യങ്ങൾ തീരുമാനിച്ച് വളരെ ഭംഗിയായി ഇപ്പോഴും വളരെ റാഹത്തോടെ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ നാട്ടുകാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് ഇങ്ങനെയുള്ള ഒരു വലിയ ആലിമിന് എല്ലാ നിലയിലും ഇന്ന് ഈ കാലഘട്ടത്തിൽ എല്ലാ നിലയിലും ഉലമാ എന്ന് പറഞ്ഞ എല്ലാ വസ്ഫുകളും ഒത്തിണങ്ങിയ മഹാനരായ ഷെയ്ഖുന അലിക്കുഞ്ഞു ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വം ഈ നാട്ടുകാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ വലിയ തൗഫീഖുള്ളവരാ. ഞാനും ഇടക്ക് ബായാറിലേക്ക് കൊണ്ടുപോകും അവിടെ തയർപ്പിക്കാൻ. അതുപോലെ എന്റെ നാട്ടില് മലപ്പുറം ജില്ലയിൽ മൂന്നാക്കൽ നടക്കുന്ന മാസത്തിൽ നടന്നു വരുന്ന ഏകദേശം ബായാറ് സലാത്തിനോട് സമാനമായി നടന്നു വരുന്ന മൂന്നാക്കൽ സലാത്ത് മജ്ലിസ്, ആ മഹത്തായ സദസ്സിലേക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഞാൻ മാസങ്ങൾക്ക് കഴിഞ്ഞ സ്വലാത്തിനല്ല അതിന്റെ തൊട്ടു മുമ്പുള്ള സ്വലാത്തിനാണെന്ന് തോന്നുന്നു ഉസ്താദ് അവറുകളെ അങ്ങോട്ട് ക്ഷണിക്കുകയും അവിടെ വരികയും ഞങ്ങൾക്ക് ദുആ ചെയ്ത് തരികയും ചെയ്തു. അൽഹംദുലില്ലാ, നിങ്ങൾ ഈ നാട്ടുകാര് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് സങ്കടം പറയാൻ അതിന് പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നിങ്ങളെ ചാരത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ശരിയയിൽ തന്നെ ഉള്ളത് കൊണ്ട്
വലിയ ഒരു തൗഫീഖുള്ള ആളുകളും കൂടിയാണ് നിങ്ങൾ. ഇൻഷാഅല്ലാ ഒരുപാട് കാലം ഈ മഹല്ല ജമാഅത്തിനും മുസ്ലിം ഉമ്മത്തിനും അഹ്ലു സുന്നക്കും എല്ലാ നിലക്കുള്ള നേതൃത്വവും നൽകുവാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർഫ് കൊണ്ട്, ഇവിടെ മറവട്ട മഹദിയുടെ സർഫ് കൊണ്ട്, നിന്റെ സകല സ്വാലിഹീങ്ങളെ സർഫ് കൊണ്ടും ഉസ്താദിന് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അവിടുത്തെ കൽബിന് ഹിമ്മത്ത് നൽകണം റഹ്മാനേ. എല്ലാ വിഷമങ്ങളും തീർത്ത് പൂർണ്ണ ഇസ്സത്ത് നൽകണം റഹ്മാനേ. സകല ആദായങ്ങളെ ശരുള്ളെന്നും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാനേ. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങൾ അവര് വലിയ മഹത്തുക്കളാ, വലിയ മഹത്വമുള്ളവരാ. ഒരു ആലിമ ഒരു നാട്ടിലുണ്ടായാൽ ആ നാട്ടുകാർക്ക് മുഴുവനും കാവല. ഒരു ആലിമിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ നിലക്ക് റഹ്മത്ത് ചൊരിയുകയും മലായികത്തിന്റെ തിരുനോട്ടം, സ്വാലിഹീങ്ങളുടെ തിരുനോട്ടം അവർക്ക് അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് സ്വാലിഹീങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ആലിമീങ്ങളെ സംബന്ധിച്ച് കുറവാക്കി പറയുന്ന മനുഷ്യന്മാരും ഇന്ന് ഈ കാലഘട്ടത്തിൽ അധികരിച്ചത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. എന്റെ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, ഇത് അവസാന കാലഘട്ടമാണ്, ഹറാമ വർദ്ധിച്ച കാലഘട്ടമാണ്. സൂഫിയാക്കളെ, നമ്മൾ ഒരു മുസ്ലിം എന്തിനാ ജീവിക്കുന്നത്? ഒരു മുസ്ലിമിന്റെ ജീവിതം അവൻ ഈമാനോടെ മരിക്കണം അല്ലെ. മുസ്ലിമിന്റെ ജീവിതം ഈ ദുനിയാവിലെ ജീവിതമല്ല, ഒരു നീണ്ടകാല ജീവിതമുണ്ട്. അത് പാരത്രിക ലോകമായ ജീവിതമാണ്. അവിടെ സന്തോഷം കിട്ടണം, അവിടെ വിജയിക്കണം, അവിടെ സമാധാനം കിട്ടണം. അതിന് മുസ്ലിമിന്റെ ജീവിതം, അവന്റെ ഉംറ്, അവന്റെ ആയുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് ഉപയോഗപ്പെടുത്താനാണ് ബുദ്ധിയുള്ള മുസ്ലിം ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാന്മാർ, നീ മരിക്കുന്ന സമയം നിനക്ക് ഈമാനോടെ മരിക്കണോ? ഒരു മനുഷ്യന്റെ സകറാത്തിന്റെ സമയം ഹബീബിനെ കാണിക്കുന്ന സമയം അവനിക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായിട്ട് പിരിയാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ നിലക്ക് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ മഹാന്മാരായ ഇമാമിങ്ങൾ അതാ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ പറയുന്ന കൂട്ടത്തിൽ, അതേ പഴയ കാലത്ത് പള്ളിയറച്ചിൽ ഓതി പഠിക്കുന്ന റസാനത്ത് എന്ന് പറയുന്ന പദ്യ കിതാബുണ്ട്. ആ പദ്യ കിതാബ് മറിച്ചു നോക്കിയാൽ കാണാം ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുന്ന കൂട്ടത്തിൽ ആലിമീങ്ങളെ ബഹുമാനം പറയുന്ന സ്ഥലത്ത് എന്താ പറഞ്ഞത്? ലാ താഅതബൻ അഹദ, നീ ഒരാളെയും ആക്ഷേപിക്കരുത്. ഫദലൻ പ്രത്യേകിച്ച് അനിൽ ഉലമാ, അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം പറയാൻ നിൽക്കണ്ട. അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു വാക്കും ഒരു പ്രവർത്തനവും ഒരു ഭാവവും നിൻ വേണ്ടേ വേണ്ട. കാരണം എന്താണ്? അവരുടെ മാംസത്തിൽ, അവരുടെ ലഹമില് റൂഫുണ്ട്, നഞ്ഞുണ്ട്, വിഷമുണ്ട്. വിഷമാണെന്നറിയാതെ വയറ്റിലകപ്പെട്ടാലും എത്രത്തോളം ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം. ഒരാൾക്ക് വിഷമാണെന്നറിയാതെ വിഷം വയറ്റിലെത്തും, എന്നാലും അപകടം സംഭവിക്കുന്നത് പോലെ ആലിമീങ്ങളുടെ ബഹുമാനം എത്രയെന്ന് അറിയില്ല. ഇനി അറിയാം, അറിഞ്ഞുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക ലാഭം ഉദ്ദേശിച്ചിട്ട്, മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുന്ന വല്ല വാക്കോ പ്രവർത്തനമോ ഭാവമോ ഒരു മുസ്ലിമിൽ നിന്നുണ്ടായാൽ അവന് ഈമാനോടെ മരിക്കാൻ പറ്റൂല, അല്ലാഹു അവനെ കബൂലാക്കൂല. തങ്ങളെ പിടുത്തം അവർക്ക് ലഭ്യമല്ല, തങ്ങളെ മനസ്സ് വിഷമിക്കലാണ്, വിഷമിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങൾ സദാത്തുക്കൾ,
അവരെ വിഷമിപ്പിച്ചാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽബ് വിഷമിക്കും. ഹബീബായ തങ്ങളെ കൽബ് വിഷമിച്ചാൽ എങ്ങനെ ഒരു മുസ്ലിമിന് ദുനിയാവിൽ സന്തോഷം കിട്ടും, എങ്ങനെ സമാധാനം കിട്ടും, എങ്ങനെ ആഖിറത്തിൽ വിജയിക്കാൻ പറ്റും? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഒരാളെയും ഒന്നും പറയണ്ട, പ്രത്യേകിച്ച് ആലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്കോ ഒരു പ്രവർത്തനമോ ഒരു ഭാവമോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ചിലപ്പം കുറച്ച് ഞാമത്തുണ്ടാകും, ചിലപ്പം ക്യാഷ് ഉണ്ടാകും, സാമ്പത്തികം ഉണ്ടാകും, അല്ലെങ്കിൽ ഇവിടെ അധികാരമുണ്ട്, ഇവിടെ ആരോഗ്യമുണ്ട്, ഇവിടെ മറ്റ് സ്വാധീനമുണ്ട്. ഇത് ഉപയോഗിച്ച് നീ അല്ലാഹുവിന്റെ ദീനിന്റെ നെടുംതൂണുകളാകുന്ന ആലിമീങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അല്ലാഹു നിന്നെ പാഠം പഠിപ്പിച്ചിട്ട് ഖബറിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകൂ എന്ന ചിന്ത എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് തഖ്വ നിലനിൽക്കൂ, എങ്കിലേ നമുക്ക് വറാണ്ടാകൂ, എങ്കിലേ നമുക്ക് തങ്ങളെ മഹബത്തുണ്ടാകൂ. അല്ലാഹു എല്ലാം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മഹാന്മാര് ഒരുപാട് പറയുന്ന കൂട്ടത്തിൽ എങ്ങനെ ഒരാൾ ഒരാളെ പറയും? ചോദിക്കുകയാണ് മഹാൻ, നീ നിന്റെ പോരായ്മകൾ ന്യൂനതകൾ നീ പരിശോധിക്ക്. കബുലൽ ഐബി വൈറക, നീ അല്ലാത്ത മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പോരായ്മയുണ്ട്, എന്തൊക്കെ കുറവുണ്ട്, എന്തൊക്കെ ഐബുകളുണ്ട് എന്ന് നീ കണ്ടെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിലോ നിന്റെ ഭാര്യ മക്കളുടെ ജീവിതത്തിലോ നീയുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിലോ പോരായ്മയുണ്ടെന്ന് നീ പരിശോധിക്കുമോനേ? എന്നിട്ട് ഒരു ന്യൂനതയും കുറവും പോരായ്മയും ഇല്ലാത്ത അല്ലാഹുവിന്റെ മഅസൂമീങ്ങളായ, അത് അമ്പിയാക്കൾ ഒഴികെ മഹ്ഫൂലീങ്ങളായ ഔലിയാക്കൾ ഒഴികെ കുറവില്ലാത്ത ആളുകളെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് വലാത്ത കുങ്കതുബാബ്, നീ ഈച്ചനെ പോലെ ആകണ്ട. ഈച്ചന്റെ സ്വഭാവം എന്താണ്? വലാത്ത കുങ്കതുബാബിൽ ഈച്ചന്റെ സ്വഭാവം എന്താണ്? എവിടെയാണ് ചീഞ്ഞു നാറുന്നത്, എവിടെയാണ് ദുർഗന്ധം വമിക്കുന്നത്, എവിടെയാണ് നാറുന്ന സ്മെല്ലുള്ളത്, അവിടെ ഈച്ച പാറിപ്പറന്നെത്തുകയാണ്. നല്ല സ്മെല്ലുള്ള സ്ഥലത്ത് ഈച്ചനെ കാണുന്നില്ല. ഇതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് പോരായ്മയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക? എത്രയോ നന്മ ചെയ്യുന്ന വലിയ വലിയ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യ, നീ പ്രാണിയായ ഈച്ചയെ പിന്തുടരാതെ നിന്നോട് പിന്തുടരാൻ അല്ലാഹുവിന്റെ ഖുർആന്റെ നിർദ്ദേശം. ഓ നബിയേ, തങ്ങൾ പറയൂ, നബിയേ തങ്ങൾ പറഞ്ഞോ, നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്നവരാണോ എങ്കിൽ എന്നെ ഇത്തിബാ ചെയ്യണേ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ആ ആയത്തിന്റെ വിശദീകരണം ധാരാളം എഴുതിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബി എഴുതിയിട്ടുണ്ട്, ഇമാം തബരി എഴുതിയിട്ടുണ്ട്, സകല മുഫസ്സിറുകളും എഴുതിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനുള്ള ആദരവ് സ്നേഹം ഒരാൾ നിലനിർത്തി തങ്ങളെ ഇത്തിബാ ചെയ്യേണ്ടതുപോലെ പിന്തുടർന്നു കഴിഞ്ഞാൽ അല്ല നിങ്ങളെ തൃപ്തിപ്പെടുന്നതാണ്, റബ്ബങ്ങ് നമ്മളെ തൃപ്തിപ്പെട്ടാലോ. അല്ലാഹു നിങ്ങൾക്ക് ദോഷങ്ങൾ പുറത്തു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ പിന്തുടർന്ന ഒരാൾ, അവിടുത്തെ സ്നേഹിക്കുന്ന ഒരാൾ, അവിടുത്തെ ആദരിക്കുന്ന ഒരാൾ എങ്ങനെ മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്ന വാക്ക് പറയും? അവിടുത്തെ സ്വഭാവത്തിനെ പറ്റി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിച്ചു, യാ ബീവി ആയിഷ, യാ ആയിഷ, കൈഫ കാന ഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ബീവി ആയിഷ, കൈഫ കാന ഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു?
ഖാലത്ത് മഹദിയുടെ മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനാണ്. മഹദി മറുപടി പറഞ്ഞു, അതുകൊണ്ടാണ് അല്ലാഹു തങ്ങളെ സ്വഭാവത്തെ വാഴ്ത്തിയിട്ട് ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയത്, വലിയ സ്ഥാനത്ത് വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങളെന്ന് ഖുർആൻ. ആ ശറഫാക്കപ്പെട്ട ജീവിതത്തിൽ ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല, ഒരു മഖ്ലൂഖിനെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല. പ്രയാസപ്പെടുത്താൻ അന്യായമായ നിലക്ക് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഒരു വേദനയും ഒരാൾക്കും സംഭവിച്ചിട്ടില്ല, ഉണ്ടായിട്ടില്ല. അത്രയും വലിയ റഹ്മത്തിന്റെ കേദാരമാണ് ഖുർആൻ റഹ്മത്ത് കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഒമാ അർസല്ലാക ഇല്ല റഹ്മത്തൽ ആലമീൻ, ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ടാണ് തങ്ങൾ അവതരിച്ചത്. അതുകൊണ്ടാണ് മിണ്ടാ പ്രാണികൾ പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്ന് സങ്കടം പറയുന്നു, ഹബീബായ തങ്ങൾ കേട്ട് അതിൽ ഇടപെടുന്നു, പരിഹാരം നിർദ്ദേശിച്ച് അവരെ രക്ഷപ്പെടുത്തുന്നു, അയിമ്മത്ത് അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ഉസ്താദ്, അവർക്ക് ഒരു പ്രാണിയെ പോലും വേദനിപ്പിക്കാത്ത നിലക്കാണ് അവിടുത്തെ സംശുദ്ധമായ ജീവിതം. അതേ അമ്പിയാക്കളെ ജീവിതം ഉൾക്കൊണ്ട് ആ അമ്പിയാക്കളുടെ അനന്തരക്കാരിൽ വലിയ പ്രധാനിയായിട്ട് അത് ജീവിക്കാൻ വേണ്ടി അന്ന് അവസരം കൊടുത്താൽ ആ മഹാന്മാരെ സ്വഭാവം അതാ ഉൾക്കൊള്ളാനും പകർത്താനും കഴിയും. അങ്ങനെ പകർത്തിയ മുത്തഖീങ്ങളായ വലിയ ആലിമീങ്ങൾ എത്രയാണ്. അതുകൊണ്ട് എന്റെ സൗണ്ട് കേൾക്കുന്ന ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിം പുരുഷന്മാരോടും സ്ത്രീകളോടും ഞാൻ പറയുന്നു, ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ചീത്ത പറയരുത്, നിസാരപ്പെടുത്തരുത്. അവരെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും ഒരാരോപണങ്ങളും ആക്ഷേപവും മുസ്ലിമീങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. ഈമാൻ നമ്മിൽ നിന്ന് നഷ്ടപ്പെടാൻ അത് വലിയ കാരണമാണ് കേട്ടോ. ഈമാനില്ലാതെ മരിക്കാൻ അത് വലിയ കാരണമാണ് കേട്ടോ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇന്ന് കണ്ടങ്ങള്, ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റൊക്കെ ദുരുപയോഗം നടത്തിയിട്ട് എന്തെല്ലാം തമ്മാടിത്തങ്ങളാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ സംബന്ധിച്ച് വരെ എന്തെല്ലാം തെറ്റിദ്ധാരണകൾ പരത്തുന്നു, എന്തെല്ലാം ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നു, എന്തെല്ലാം കുപ്രചരണങ്ങൾ നടക്കുന്നു. പക്ഷേ ഇത് എന്നും നടക്കും, ഇത് ഇന്നും വരെയുണ്ടായതല്ല. ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗത്തിന് കണക്കുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബാണ് അക്മലുൽ ഖൽഖ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശറഫുള്ളവർ പരിശുദ്ധ ഖുർആൻ വായിച്ചു പറഞ്ഞു, അല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അലീമാ. ആ വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളെ പോലെ പ്രയാസങ്ങൾ അനുഭവിച്ച, ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്ന, ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്ന, കുപ്രചരണങ്ങൾ സഹിക്കേണ്ടി വന്ന, പ്രയാസങ്ങളും മാനസികവും ശാരീരികമായും ഏൽക്കേണ്ടി വന്ന ഒരൊറ്റ ആളും അല്ലാഹുവിന്റെ മഖ്ലൂഖുകളിൽ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് അഷ്ദുൽ അംബിയാ, അതെ, ഏറ്റവും കൂടുതൽ ബലാഹ് അമ്പിയാക്കൾക്കാണ്, പിന്നെ ഔലിയാക്കൾക്കാണ്, പിന്നെ അതിനോട് അടുത്ത ആളുകൾക്കാണ്. പരീക്ഷണങ്ങൾ കൂടും, പ്രയാസങ്ങൾ ഉണ്ടാകും, ആരോപണങ്ങൾ നടക്കും, ആക്ഷേപങ്ങൾ പ്രചരിപ്പിക്കും, തെറ്റിദ്ധാരണ നടത്തും. അതിലൊന്നും വിഷമിക്കണ്ട, അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അവസാന കാലഘട്ടം ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് തീ കട്ടം മുറുക്കി പിടിച്ചു നിൽക്കുന്ന പ്രയാസം ഉണ്ടാകും. തീയിന്റെ കണൽ ഒട്ടേറെ സമയം കയ്യിൽ വെക്കാൻ പറ്റുമോ? ഒരു സെക്കൻഡ് വെക്കുമ്പോഴേക്ക് മനുഷ്യൻ പ്രയാസപ്പെട്ടു പോകും. എന്നാൽ
അതിനേക്കാളും ശക്തമായ പ്രയാസം ദീനിൽ സുന്നത്തു ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിച്ച് അഹ്ലു സുന്നയിൽ അടിയുറച്ച് ജീവിക്കുമ്പോൾ, ദീൻ അനുസരിച്ച് തഖ്വയിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആലിമീങ്ങൾ ദീനീ രംഗത്ത് നേതൃത്വം നൽകിയിട്ട് പരിശുദ്ധ ദീനിൽ അവർ രംഗത്ത് വരുമ്പോൾ വലിയ വലിയ കടുകടുത്ത പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരും. അത് ഉപ്പാ പ്രസൂറുള്ള സഹിച്ചിട്ടുണ്ട്, അമ്പിയാക്കൾ സഹിച്ചിട്ടുണ്ട്, അയിമത്ത് സഹിച്ചിട്ടുണ്ട്. എത്രത്തോളം ഹബീബായ തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം മുടക്കിയില്ലേ, കഴിക്കുന്ന ഭക്ഷണം മുടക്കി, വർഷങ്ങളോളം ഭക്ഷണം മുടക്കിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പട്ടിണി കിടന്നിട്ടില്ലേ? അവിടുത്തെ അതെ വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ വയറുവേദന കൊണ്ട് അസഹ്യമായിട്ട് വലിയ പാറക്കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ദഅവത്ത് നടത്തി ഉപ്പാത്ത സയ്യിദുന മുഹമ്മദ് റസൂലുള്ള. അവിടുത്തെ സലഫാക്കപ്പെട്ട കൈ വിശുദ്ധ ഇസ്ലാമിന്റെ ഖിദ്മത്തിലായി, അതാ ഓടി നടക്കുന്ന സമയം കൈ പാറയിൽ തട്ടിയിട്ട് കയ്യിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകിയപ്പോ അവിടെ നിന്ന് പറഞ്ഞത് ഹൽ അന്തി ഒരു കൈയല്ലേ, ഈ കൈ പോയത് കൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കലത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന കൈയിനെ നോക്കിയിട്ട് ആദർശം കൈമാറിയ നേതാവാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ള. അവിടുത്തെ അസ്ഹാബ്, അവിടുന്ന് ദീൻ ഉൾക്കൊണ്ട മഹാന്മാരായ അസ്ഹാബ് സഹിച്ച ത്യാഗത്തിന് കണക്കുണ്ടോ? അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പരിധിയുണ്ടോ? ആ അസ്ഹാബിൽ നിന്ന് ദീൻ കൈമാറിയ അയ്മത്തുകൾ എന്തെല്ലാം കേട്ടു, എന്തെല്ലാം സഹിച്ചു. പക്ഷേ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാവലേർപ്പെടുത്തിയിരിക്കുന്നു. ഇമാമിങ്ങളൊക്കെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ കത്തിജ്വലിക്കുന്ന വലിയ തിളച്ചുമറിയുന്ന എണ്ണയിൽ ജീവനുള്ള ശരീരത്തിന്റെ ഓരോ ഭാഗവും മുക്കിയെടുത്തിട്ട് ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിറകോട്ട് മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ജീവനുള്ള ശരീരം മുഴുവനും തിളച്ചുമറിയുന്ന എണ്ണയിൽ മുക്കിയെടുത്ത് ജീവൻ നഷ്ടപ്പെടുത്തി രക്തസാക്ഷിത്വം വഹിച്ച താരീഖുകൾ അയ്മത്തുകൾ ഇസ്ലാമിക താരീഖുകളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് പലതും നടക്കും. ഇത് പുത്തിരിയല്ല, അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്ന വല്ല പ്രചരണങ്ങളും തെറ്റിദ്ധാരണകളും നടത്തിയാൽ അത് അവനിക്ക് നാശമാണ്, അവന്റെ കുടുംബത്തിന് നാശമാണ്, അവന്റെ ആഹ്റം അതോടുകൂടി നഷ്ടപ്പെടുന്നതാണ്. ഈമാനുള്ളവർക്ക് അത് പറ്റൂല, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് പറ്റൂല, ഹബീബായ തങ്ങളെ സ്നേഹികൾക്ക് പറ്റൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം അള്ളാഹ് കബൂലാക്കണം, അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ കബൂലാക്കണം, അവിടുത്തെ പിടുത്തം നമുക്ക് നിലനിന്ന് കിട്ടണം. അത് ദുനിയാവിലും ആഹ്റത്തിലും ഇല്ല, അങ്ങനെ തന്നെ അള്ളാഹു ആ നിലക്കുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ദുനിയാവ് ഇങ്ങനെ കുറെ കാലം ഇപ്പൊ കണ്ടങ്ങൾ എത്രയോ ആളുകൾ വലിയ വലിയ മാരകമായ ക്യാൻസർ പിടിപെട്ട് വലിയ വലിയ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ഒരു മുറുക്ക് വെള്ളം പോലും അസഹ്യമായ ദാഹം കാരണം വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കും. എന്തോ ഒരു അവസ്ഥ, ക്യാൻസർ പിടിപെട്ട് സ്വകാര്യ അവയവങ്ങളിൽ പോലും ക്യാൻസർ പിടിപെട്ട് ഡോക്ടർമാരെന്ന് ആ പറയാണ് ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വന്നിട്ട് വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ നിലവിളിക്കുന്ന അവസ്ഥകൾ. അള്ളാഹു നമ്മളെ കാത്ത് സലാമത്താക്കുമാറാകട്ടെ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനേ. എത്ര ആളുകളാ വിഷമിക്കുന്നറിയോ, നമ്മളെ ശരീരത്തിൽ നമ്മൾ ഇന്ന് വലിയ പ്രൗഢിയോടുകൂടി നമ്മൾ ഇറങ്ങി എന്തെങ്കിലും ഒരു ചെറിയ രോഗം നമ്മുടെ ശരീരത്തിന് ബാധിച്ചിട്ട് തൽക്കാലം മെഡിസിൻ കൊണ്ട് അത് സുഖപ്പെടാതെ അതിനെ സംബന്ധിച്ച് ഒരു വിദഗ്ധമായ ഒരു പരിശോധന നടത്താൻ ഡോക്ടർമാരെ നിർദ്ദേശിച്ചിട്ട് അങ്ങനെ ചെക്കപ്പ് നടത്തിയിട്ട് നമുക്ക് റിസൾട്ട് കൈമാറുമ്പോൾ ആ റിപ്പോർട്ടിൽ ക്യാൻസർ ഉണ്ട് എന്ന വിവരം നാം അറിഞ്ഞാൽ പിന്നെ വെള്ളം കുടിച്ചാൽ അറിഞ്ഞോ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി കിട്ടുമോ, കിടന്നാൽ ഉറക്കി വരുമോ, കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടുമോ? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. നമുക്ക് ആഹ്റത്തിൽ രക്ഷപ്പെടണം, ദുനിയാവ് ഇന്നിങ്ങനെ കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് വലിയ വലിയ മഹാന്മാർ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ മുസ്ലിം ഉമ്മത്തിനോട് അതാ പ്രത്യേകമായിട്ടുള്ള സന്ദേശം അറിയിക്കുകയാണ്, അദ്ദുനിയാ ദാറുൽ ഫനാ
ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ വാപ്പ നിലനിൽക്കൂല, ഇവിടത്തെ മക്കള് നിലനിൽക്കൂല, ഇവിടത്തെ ബാധ്യപർത്തൃ ജീവിതത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ വീടുകൾ നിലനിൽക്കൂല, ഫ്ളാറ്റുകൾ കൊട്ടാരങ്ങൾ അധികാരം ആരോഗ്യം ഭംഗി ഇവിടത്തെ ഒരു സ്വാധീനവും ഒന്നും നിലനിൽക്കുന്നില്ല. വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, നിലനിൽക്കുന്ന ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്, അത് അല്ലാഹുവിന്റെ ഖുർആന്റെ സാക്ഷ്യപ്പെടുത്തലാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, ആ നീണ്ടകാല ജീവിതത്തിലെ സമ്പാദ്യത്തിന് വേണ്ടിയാണ് ദുനിയാവിൽ മുസ്ലിമായ പുരുഷനും മുസ്ലിമത്തായ സ്ത്രീകളും അവരുടെ ഉംറിനെ ആയുസിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ആഖിറം സമ്പാദിക്കാനുള്ള കൃഷിസ്ഥലമാണ് ദുനിയാവ്. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു ചിന്തയും ഒരു ഭാവവും ഒരു ചലനവും ഒന്നും മുസ്ലിമില്ലെന്ന് സംഭവിക്കാൻ പറ്റൂല. തങ്ങൾ പറഞ്ഞല്ലോ അൽ മുസ്ലിം മൻ സലിമ അദാ മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി, നാവിനെ തൊട്ട് രക്ഷപ്പെടണം മറ്റു മുസ്ലിമി മറ്റു മനുഷ്യർ മുഴുവനും. അതുപോലെ മീ അതേ മിൻ ലിസാനിഹി വയദിഹി, അവന്റെ കൈകളെ തൊട്ടും മറ്റു മനുഷ്യന്മാർ രക്ഷപ്പെട്ടിരിക്കണം. ഈ കൈകൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന ചലനം എന്റെ കൈകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് സംഭവിക്കാൻ പറ്റൂല എന്ന് ഓരോരുത്തരും ഉറപ്പിക്കണം. അങ്ങനെയുള്ള നല്ല സംശുദ്ധമായ ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റണം എങ്കിലേ അള്ളാഹു നമ്മ കബൂലാക്കൂ, എങ്കിലേ ഹബീബായ തങ്ങൾ നമ്മ കബൂലാക്കൂ, എങ്കിലേ മഹാന്മാരെ പുറത്തു നമുക്ക് കിട്ടൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്ക് ചുരുക്കുകയാണ്. അള്ളാഹുവിന് തഖ്‌വ ചെയ്ത് ഈമാനോടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബത്തിലായിട്ട് ജീവിക്കാൻ നമുക്ക് ഈ പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രി ഈ മഹദിയുടെ ചാരത്ത് മഹാനരായ ശേഖുനാ ഉസ്താദ് അവരുടെ സാന്നിധ്യത്തിൽ മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്ത്. ഇവിടെ ചിലപ്പോ നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്തും നടക്കും. ഇന്നിപ്പോ ഇന്ന് വില വെക്കേണ്ട ആളുകളെ വില വെക്കാത്ത കാല, ആലിമീങ്ങളെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക, അവരുടെ നേതൃത്വം അംഗീകരിക്കുക, അത് മുസ്ലിം ഉമ്മത്തിന് ഹക്കാണ്, അത് ദീനിന്റെ കടമയാണ്. അത് ചെയ്യാത്തവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദ്യം ചോദിക്കും, ചോദ്യം ചെയ്യും, അവന്റെ അമാലുകൾക്ക് സ്വീകാര്യത ലഭിക്കൂല. ഇന്നിപ്പോ അതിനൊന്നും വില വെക്കാ വില കൊടുക്കാത്ത കാല, ആരെയും ആരോടും എന്തും ചോദിക്കാൻ എന്തും പറയാൻ എങ്ങനെയും ജീവിക്കാൻ ഇന്നൊരു പ്രയാസവുമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇത് അവസാന കാലഘട്ടമാണ്. ഇനി എത്ര കാലം ഇങ്ങനെ കഴിഞ്ഞുകൂടും അല്ലാഹു അഅലം. അള്ളാഹുവിന്റെ ബലാഹുകൾ വന്നാൽ അതാബ് വന്നാൽ നമുക്ക് താങ്ങാൻ പറ്റൂല. അള്ളാഹു കാത്തു രക്ഷപ്പെടുത്തട്ടെ. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധനവ്, അതോടുകൂടി ആലിമീങ്ങളെ താറടിക്കാൻ ഒരു വിഷമവും ഇല്ലാത്ത ജനത, മറുഭാഗത്ത് സ്ത്രീകളുടെ രംഗപ്രവേശനം, അതും കൂടെ പറയാതിരിക്കാൻ വയ്യ. സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം, മൊബൈലിന് ദുരുപയോഗം നടത്തി, വാട്സപ്പ് ദുരുപയോഗം നടത്തി, ചാറ്റിംഗ് ദുരുപയോഗം നടത്തി, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തി, മിസ്കാളിലും മെസ്സേജിലുമായി അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും വീട്ടിലിരിക്കുന്നവരും പുറത്തു പോകുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വല്ലാണ്ട് മലീമസമായ വ്യഭിചാര ജീവിതം വർദ്ധിച്ച കാലഘട്ടമാണ്. ആ നിലക്ക് ജീവിക്കുന്ന ആളുകൾ വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം ഉള്ളത്. അല്ലാഹു കാത്ത് നമ്മ സലാമത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളോട്, എന്റെ സൗണ്ട് കേൾക്കുന്ന മുസ്ലിം എല്ലമാരോട് ഞാൻ പറയുന്നു, ബ്യൂട്ടി പാർലറിൽ പോകുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന തമ്മാടിത്തെ സ്വഭാവം വല്ല മുസ്ലിം പെൺകുട്ടികളും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തൽ ചെയ്യണം. മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് പിറ്റ് മുറുക്ക ധരിച്ചിട്ട് മുടി ഷാമ്പു തേച്ച് പാരപ്പിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ച് നീ അന്യ ആണുങ്ങളെ വശപ്പെടുത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ ജീവിതം തമ്മാടികളുടെ ജീവിതമാണെന്നും നരകക്കാരിൽ
നരകത്തിന്റെ അഹലുകാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗക്കാരാണ് നിങ്ങളെന്നും പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലാ യദ്ഖുലുൽ ജന്ന, അത്തരം മോശപ്പെട്ട ജീവിത രീതി സ്വീകരിച്ച സ്വഭാവ രീതിയുള്ള അത്തരം സ്ത്രീകൾക്ക് സ്വർഗപ്രവേശനമില്ലെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ഹബീബിനെ കൽബിൽ നിറച്ചു, ആ ഹബീബിന്റെ ഹബ്ബ് കൽബിൽ നിറഞ്ഞാൽ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല. മഹാന്മാരാശ്രിത നിങ്ങൾ പറഞ്ഞതുപോലെ അമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമല് അത് ഹബീബായ തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മതിന് ചെയ്യല. കിട്ടുന്ന സമയം അതും പറയാൻ നിൽക്കണ്ട, ഇവിടെ പിന്നെ എന്തും നടക്കുന്നവർക്ക് നീ അതും ഇതും പറഞ്ഞാൽ അള്ള നിന്നെ പിടിക്കുന്നൊരു സമയമുണ്ട്. അതേ അവസാനം ശ്വാസമടങ്ങി നീ ഖബറിലെത്തിയിട്ട് അതേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ ഹബീബായ തങ്ങൾ അറിയിക്കുകയാണ് ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ഖുർആന്റെ ഹൃദയമാണ് യാസീൻ സൂറത്തെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ സൂറത്തു യാസീൻ മറിച്ചാൽ അതിന്റെ അവസാനത്തെ പേജിൽ തുടക്കത്തിലെ ആയത്ത് വായിക്കാൻ ശ്രമിച്ചാൽ ആ ആയത്തിൽ നിന്ന് ബദുമാകും ഇനി നാവ് കൊണ്ട് സംസാരമില്ല, പിന്നെ സംസാരിക്കുന്നത് അവരവരുടെ കൈകളെ കൊണ്ട് അല്ല സംസാരിപ്പിക്കുന്നു. സംസാരിച്ച ഓരോ കാര്യങ്ങളും ഞാൻ ഇന്നത് ചെയ്തു, ഇന്ന രൂപത്തിൽ, ഇന്ന സ്ഥലത്ത്, ഇന്ന ഇങ്ങനെ ഓരോന്നോരോന്ന് കാലുകളെ സാക്ഷ്യപ്പെടുത്തി കൈകളെ കൊണ്ട് സംസാരിപ്പിച്ച് നാവിന് സീല് ചെയ്ത് നാവുകൊണ്ട് മിണ്ടാൻ അനുവദിക്കാത്ത ദിവസം മഹ്ശറ നിങ്ങൾക്ക് വരാനുണ്ട് ജനങ്ങളെ. ആ മഹ്ശറ മറന്നുകൊണ്ട് ഒരു മുസ്ലിം പെണ്ണും ജീവിക്കണ്ട, ഒരു മുസ്ലിം പുരുഷനും ജീവിക്കണ്ട. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹബ്ബിനാൽ കൽബ് നിറച്ച് ആവുന്നത്ര സലാത്ത് കൊല്ലിക്കോ, ദിക്ര കൊല്ലിക്കോ, ഖുർആൻ ഓതിക്കോ, ഒരൊറ്റ നിസ്കാരം കള്ളവാക്കണ്ട. മുസ്ലിം ചെറുപ്പക്കാരാ തങ്ങൾ പറഞ്ഞില്ലേ മിൻ ലിസാനി ഹീ വയദിഹി, കരങ്ങളെ തൊട്ട് മറ്റു കൈകളെ തൊട്ട് മറ്റു ജനങ്ങൾ സുരക്ഷിതരായിരിക്കണം. ഈ ആശയം ഉൾക്കൊണ്ട മുസ്ലിം ചെറുപ്പക്കാർ എങ്ങനെ തീവ്രവാദിയാകും, എങ്ങനെ വർഗീയവാദിയാകും, എങ്ങനെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാസത്തിൽ മുസ്ലിം പുരുഷന്മാർ ഉൾപ്പെടലെങ്ങനെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾ എങ്ങനെ വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടും, എങ്ങനെ അക്രമ സംഭവങ്ങളിൽ എങ്ങനെ മുസ്ലിം ഏർപ്പെടും. ഒരു നാടിന്റെ സമാധാനം കൊടുക്കുന്ന, ഒരു നാടിന്റെ ഐക്യം തകർത്തുന്ന പ്രവർത്തനങ്ങളിൽ എങ്ങനെ മുസ്ലിം രംഗത്ത് വരും. അത് മുസ്ലിമിന് പറ്റൂല, അത് ഹബീബായ തങ്ങളെ സ്നേഹികൾക്ക് പറ്റൂല. അതുകൊണ്ട് എല്ലാ മുസ്ലിം മഹല്ല ജമാഅത്തുകളും ഐക്യത്തോടെ, ഈമാനോടെ, വലിയ ബഹുമാനത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും ബഹുമാനിച്ചും ആലിമീങ്ങളെ സദാത്തുക്കളെ എല്ലാം ആദരിച്ച് സ്നേഹിച്ച് തഖ്വയോടുകൂടെ ജീവിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസിൽ നഫ്സടക്കം ഈ ജമാഅത്തുകാരെ മുഴുവനും സകല മുസ്ലിമീങ്ങളും എല്ലാവരും ആ നിലക്കുള്ള ശുദ്ധകരമായ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ തങ്ങളെ പ്രിയത്തിലുള്ള ആ ശുദ്ധമായ ജീവിതം നയിക്കാൻ എല്ലാവരും തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുറഞ്ഞ സ്വലാത്ത് പറഞ്ഞ് ഞാൻ ചെറുങ്ങനെ ഒന്ന് ദ്വാരുന്നു, ഇൻഷാല്ലാ ഇവിടുന്ന് പോകും. ശേഷം മഹാനരായ ശൈഖുന ഉസ്താദവർഗൾ, നിങ്ങൾക്കറിയാം എന്നെക്കാൾ കൂടുതൽ അറിയാം, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആയിരക്കണക്കിന് ശിഷ്യന്മാര് വലിയ വലിയ ആലിമീങ്ങളെ വാർത്തെടുത്ത് ഒരു പുരുഷനായ മുഴുവനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, അഹ്ലു സുന്നക്ക് വേണ്ടി,
സമർപ്പിച്ച് ഇപ്പോഴും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനരായ ഉസ്താദിനെ നിങ്ങൾക്ക് ഇവിടെ നേതൃത്വത്തിന് വേണ്ടി കിട്ടിയത് തന്നെ നിങ്ങളെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് വലിയ ബറക്കത്തുള്ള ആളുകളാണ് ഈ പുയ്യത്തുവയിൽ ജീവിക്കുന്ന പുയ്യത്തുവയിലെ സഹോദര സഹോദരിമാര്, ഇവിടുത്തെ നിവാസികൾ. അള്ളാഹു ഈ നാട്ടിൽ ബറക്കത്ത് ചെയ്യട്ടെ, ഈ നാട്ടിൽ ഖൈർ നൽകട്ടെ. എല്ലാ ശർറുകളും ഷൈത്താന്റെ ശർറുകളും എല്ലാ ഫിത്നകളും അള്ളാഹു നീക്കി അള്ളാഹുവിന്റെ ഹബീബിന്റെ ശറഫ് കൊണ്ട് അള്ളാഹു ഈ മഹല്ലത്തിൽ വലിയ ഖൈറും നിഅമത്തും യോജിപ്പും സന്തോഷവും വലിയ ബറക്കത്തും അള്ളാഹുവെ നീ ഏറ്റിയേറ്റ് നിലനിർത്തി തരണം റഹ്മാനെ. ബായാറ് സലാത്ത് പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന എത്രയോ വലിയ വലിയ മാരകമായ രോഗങ്ങൾ ക്യാൻസറടക്കം പിടിപെട്ടിട്ട് ഇന്ത്യയിലെ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇനി മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയഴിഞ്ഞിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കൊണ്ടുവന്ന രോഗികൾ ഉൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖം കിട്ടിയ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയ, സംസാരിക്കാത്തവർക്ക് സംസാരിക്കാനുള്ള ആഫിയത്ത് കൊടുത്ത, കേൾവി ശക്തി അള്ളാഹു നൽകിയ, മന്ദബുദ്ധി ശരിപ്പെട്ട, നടക്കാത്തവരെ നടത്തിയ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവം മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, 10-ഉം 25-ഉം വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധിയേകിയും നിങ്ങൾക്ക് മക്കളുണ്ടാകൂല, നിരാശപ്പെട്ട് വേദനിക്കുന്ന ഹൃദയവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് ബായാറ് സലാത്ത് മജ്‌ലിസിൽ എത്തിപ്പെട്ട് അവിടുത്തെ സലാത്തിൽ സമ്മേളിച്ചത് ദുആയിൽ കൂടിയത് കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് മക്കളെ കിട്ടിയ ആയിരക്കണക്കിന് ആളുകളുടെ വിഷയം നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ എത്രയോ തമ്മാടിത്തങ്ങളിലും വഹാബി പുതിയ പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെട്ട് അതാ വഴിതെറ്റിപ്പോയ എത്രയോ ആളുകൾ പരിശുദ്ധ ഇസ്ലാമാകുന്ന പരിശുദ്ധ ദീനാകുന്ന സുന്നത്തു ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ച് അടിയുറച്ച് സുന്നത്തുജമാഅത്തിന്റെ ആനുഭവങ്ങളെ സാദാത്തുള്ള നേതൃത്വം അംഗീകരിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി ഒരൊറ്റ വഖ്ത് നിസ്കാരവും ഖളാക്കാതെ ഒരു അക്രമ അനീതി പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതെ ശുദ്ധമായ ജലക്ക് ജീവിക്കാൻ പരിശുദ്ധ സലാത്ത് മജ്‌ലിസ് കാരണമായ ബായാറ് സലാത്ത് ഇൻഷാ അല്ലാഹ് നാളെ മഴ നിസ്കരിച്ച ഉടനെ ബായാറിൽ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുമ്പോ നിങ്ങളെല്ലാവരും നാളെ മഴവിന് മുമ്പ് തന്നെ ബായാറ് സലാത്തിലേക്ക് നിങ്ങൾ വരണം. അതുപോലെ സാധുവായ ഞാനും നമ്മുടെ സ്നേഹിതൻ അലവി സഖാഫി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരും എല്ലാവരും കൂടി ഞങ്ങളുടെ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ എന്റെ നാടിനടുത്ത് നടത്തിവരുന്ന മൂന്നാക്കൽ സലാത്ത് മജ്‌ലിസും അടുത്ത മാസം ആദ്യത്തെ തിങ്കളാഴ്ച മലപ്പുറം മൂന്നാക്കലിൽ നടക്കുമ്പോൾ സൗകര്യപ്പെടുന്നവരൊക്കെ എത്തിപ്പെടാൻ ശ്രമിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് വാക്ക് ചുരുക്കി ചെറിയ നിലക്ക് സലാത്ത് ചൊല്ലി ദ്വാരന്ന് ഇനി മജ്‌ലിസ് ഇവിടെ പൂർത്തിയാക്കും. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറഞ്ഞ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരന്ന് എനിക്ക് ഇനിയും മറ്റു സ്ഥലത്ത് ഒക്കെ പോകാനുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. استغفر الله العظيم 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 أستغفر الله العظيم. جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 لا إله إلا الله
محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم والصلاة والسلام عليك يا سيدي يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الله ينغلا قبول اكرم الرحمن എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാൻ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാൻ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലോ ഈ നാട്ടുകാർക്ക് ഈ മഹല്ല ജമാഅത്തിലെ സകല നിവാസികൾക്കും നീ ഖൈറും നിഅമത്തും ബർക്കത്തും നൽകണം റഹ്മാൻ ആലിമീങ്ങളെ സ്നേഹിച്ച് അവരെ നേതൃത്വം അംഗീകരിച്ച് ഇഖ്ലാസോടെ ഈമാനോടെ ജീവിക്കാൻ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാൻ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി ചീർണിക്ക് വേണ്ടി 40 kg ഇറച്ചി ഹസനബേര് സിദ്ദീഖ് എന്ന് പറയുന്ന ആള് തന്നിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കിയ മജീദ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നേരുള്ള ഇബ്രാഹിം ഒരു 5 ചോറിന്റെ പൈസ തന്നിട്ടുണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ സംഭാവന തന്നവരുണ്ട് ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി ശാന്ത സൗദികൾ ദുആ ചെയ്യുന്നു ബഹുമാനപ്പെട്ട സൗദികൾ മന്ത്രിച്ച പേന് ഇവിടെയുണ്ട് ഒരു 100 രൂപയിൽ കുറയാത്ത സംഭാവന കൊടുത്ത് നിങ്ങൾ അത് കഴിയുന്നവരെ വാങ്ങുക കുറച്ചേ ഉള്ളൂ ബഹുമാനപ്പെട്ട സൗദികൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരാള് 5000 തന്നിട്ടുണ്ട്
ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഇവിടേക്ക് സംഭാവനയും ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം സഹായവും അതുപോലെ ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം വസീയത്തും ഒക്കെ ഇങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഹ്റത്തിലും അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഇനി ദ്വാരക്കാൻ നിൽക്കുമ്പോ ഇങ്ങനെ പൈസ എണ്ണാനോ തേനങ്ങോട്ട് വെക്കാനോ വെള്ളം മറിക്കാനോ ഒന്നും നിൽക്കേണ്ട, എല്ലാവരും മാറുന്നു. റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ല തങ്ങളെ സ്വലാത്ത് ചൊല്ലി ദ്വാരക്കുന്ന സദസ്സിൽ അതിന്റെ ബഹുമാനത്തോടുകൂടി തന്നെ പല സ്ഥലത്തുണ്ട്. അങ്ങനെ സംഘാടകർ പൈസ എണ്ണാൻ നിൽക്കും, ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ നിൽക്കും, അല്ലെങ്കിൽ മൊബൈലിൽ സംസാരിക്കുന്നു. ഞാൻ എൻ്റെ എല്ലാ സദസ്സിലും ആരാണെങ്കിലും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം പറയുന്ന സദസ്സിൽ ഇങ്ങനെ ഇങ്ങനെ കുസുകുസ് പറയാൻ ഫോണിൽ ഇങ്ങനെ കളിക്കാൻ, ചിലപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരനെ കയറാം, അത് ചെയ്യരുതാ പണി. അത് തങ്ങളോട് അള്ളാഹുന്റെ ഹബീബിനോട് കാണിക്കുന്ന ഒരു മര്യാദ കട, അത് നമുക്ക് പറ്റൂല. വളരെ ഇഖ്ലാസോടുകൂടി എല്ലാവർക്കും, നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല എല്ലാവർക്കും വേണ്ടിയിട്ടല്ല ഈ സദസ്സ്, അള്ളാഹു ഖബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا غفار يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا ഞങ്ങള കബൂലാക്കണം റഹ്മാൻ, നിന്റെ സ്വാലിഹീങ്ങളെ ചാരത്ത് മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഹൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ് മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലോ. അവിടത്തോടുള്ള ഹെബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ, അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം അല്ലോ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി നീ സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും വലുതും ചെറുതും രഹസ്യമായും പരസ്യമായും അറിഞ്ഞുമറിയാതെയും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലോ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലോ.
നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكرك عند قلب حياتك نم الله ഈമാൻ ഏറ്റി തരണം റബ്ബെ, തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ് ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ പരിശുദ്ധ മജ്‌ലിസിൽ എത്തിപ്പെട്ട സകല ഉലമാക്കൾ, ഉമറാക്കൾ, സാധാരണക്കാർ, മഹല്ല് നിവാസികൾ, പരിസര നാട്ടുകാര്, ഹബീബായ തങ്ങളെ മുഹബ്ബീങ്ങൾ നീ കബൂലാക്കണം റഹ്മാന്. ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും നീ മാപ്പാക്കണം അല്ലാഹ്. ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ സ്ഥാപനങ്ങളുമായി ബായാറ് മുജമ്മ ഉൾപ്പെടെ ശിറിയ ലത്തീഫിയ സ്ഥാപനം ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഉലമാഅിനോട്, സലാത്തുക്കളോട്, സ്ഥാപനങ്ങളോട്, സംഘടനകളോട് സഹായിച്ച് സഹകരിച്ച് ഈ പ്രത്യേകമായി ഈ മജ്‌ലിസിൽ പ്രത്യേകമായി ഭക്ഷണം നൽകിയിട്ട് അതുപോലെ സംഭാവന നൽകിയിട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടൊക്കെ വസീയത്ത് പറഞ്ഞ സകലർക്കും എല്ലാവർക്കും എല്ലാ തെറ്റുകുറ്റങ്ങൾ ഇന്ന് വരെ സംഭവിച്ചത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ, ചെറിയ കുഞ്ഞു മക്കളടക്കം, ഇന്ന് വൈകുന്നേരം ഒരു ആംബുലൻസിൽ വയറ്റിൽ വലിയ രോഗം ബാധിച്ചിട്ട് ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്ന് എത്രയോ ചെറുപ്പക്കാർ, കുഞ്ഞി പൈതങ്ങളടക്കം ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് ഡോക്ടർമാർ മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് സ്വകാര്യ അവയവങ്ങളിൽ ക്യാൻസർ ബാധിച്ച് വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട രോഗികളെ വരെ മിസ്കീൻമാരായ ഞങ്ങൾക്കറിയാം അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു സകല രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാന്. റബ്ബേ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാൻ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തിൽ ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില് എല്ലാ ക്യാൻസറും നീ സുഖമാക്കണം റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. ചെമ്മാടിലുള്ള ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ മിംസ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ബോധമില്ലാതെ കിടപ്പുണ്ട്. മറ്റ് വിവിധ ഹോസ്പിറ്റലുകളിൽ പ്രിയപ്പെട്ടവർ അബോധാവസ്ഥയിൽ, ഞാൻ മിനിഞ്ഞാന്ന് അൽ ഐനിൽ പോയ സമയം അൽ ഐൻ ഹോസ്പിറ്റലിൽ രണ്ടൊരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ട് ചെറുപ്പക്കാരൻ ബോധമില്ലാതെ ഒരു മാസമായി, മറ്റൊരു മലയാളി 5 മാസമായി ബോധമില്ലാതെ ഒരേ കിടപ്പാണ്. ആര് ബോധമില്ലാതെ ഐ സിയുവിലും വെന്റിലേറ്ററിലും ഉണ്ടോ നീ ബോധം നൽകണം അല്ലോ, ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലോ. ഞങ്ങളിൽ ഒരാളെയും ഐ സിയുവിലാക്കല്ല അല്ലോ, വെന്റിലേറ്ററിലാക്കല്ല അല്ലോ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലോ, ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലോ, പെടുന്നനെ മൗത്താക്കല്ല അല്ലോ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലോ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം അല്ലോ, മന്ദബുദ്ധി ശരിപ്പെടുത്തണം അല്ലോ, നടക്കാത്തവരെ നടത്തണം അല്ലോ, ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, അപകടം പറ്റിയവര് നീ നടത്തണം റഹ്മാനെ.
അർഹമുർറഹീമായ റബ്ബേ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, ഹാർട്ടാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അർഹമുർറഹീമായ റബ്ബേ, പൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാൻ. വയറ്റിൽ മുഴയുള്ളവര്, ഗർഭപാത്രത്തിൽ മുഴയുള്ളവര്, ഗർഭപാത്രം താഴ്ന്നവര്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ളവര്, ഓപ്പറേഷൻ പറഞ്ഞവര്, അവയവം മുറിക്കാൻ പറഞ്ഞവര്, ഓപ്പറേഷൻ ഇല്ലാതെ അവയവങ്ങൾ മുറിക്കാതെ ഞങ്ങളിൽ ഒരാളുടെ ശരീരവും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥയിലെത്തിക്കാതെ റബ്ബാകുന്ന നീ ഞങ്ങളെ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് വെരിക്കോസിന്റെ അസുഖമുള്ളവര്, കാലിൽ ഞരമ്പ്, കാലിൽ നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് ഒക്കെ പ്രയാസമുള്ളവര്, റബ്ബേ നീ സുഖം നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം അല്ലാ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാൻ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, അപസ്മാരം സുഖപ്പെടുത്തണം അല്ലാ, പേരറിയുന്നതും അറിയാത്തതും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഏത് രോഗം കൊണ്ട് വിഷമിക്കുന്നോ ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബിന്റെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഹൈബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണ്ണ സുഖം നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കൊണ്ട്, എത്രയോ വലിയ വലിയ മഹാന്മാരായ ആലിമീങ്ങളുടെ സാന്നിധ്യമുള്ള ഈ സദസ്സിൽ നിന്റെ സ്വാലഹീങ്ങളെ ജാഹ കൊണ്ട് എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഉപ്പാപ്പ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ തുണയാകണം അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. വർഷങ്ങളായി കല്യാണം കഴിച്ച് മക്കളില്ലാത്ത എത്ര ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകൾക്ക് നീ മക്കളെ നൽകിയത്. ഞങ്ങളിങ്ങനെ പറയുന്നത് വാമ്മാ ബിനഅമതി റബ്ബിക ഫഹദ്ദിസ്, ജമ്മുൽ ജവാമി പറഞ്ഞതുപോലെ ശുക്റുൽ മുൻഅമി വാജിബുൻ, നിഅമത്തിന് ശുക്ർ ചെയ്യൽ ലാസിമാണെന്ന് മഹാന്മാർ അറിയിച്ചിട്ടുണ്ട്. ശുക്റായിട്ട് ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാൻ ഓരോന്നോരോന്ന് എടുത്തു പറയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഡോക്ടർമാര് മക്കളുണ്ടാകൂല എന്ന് വിധി എഴുതിയിട്ട് മക്കളെ നൽകിയ റബ്ബേ, ആര് മക്കളല്ലാത്തവരുണ്ടോ, നിന്റെ ഹബീബിനെ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാ, പഠനത്തിൽ പുരോഗതി നൽകണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല റഹ്മാൻ. സകല ആദായങ്ങളെ ഷെറിലൊന്നും ഞങ്ങളെ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. സകല സിഹറും ഞങ്ങളെ സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന്, നീ നൽകിയതിൽ നിന്ന്, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ കൊണ്ട് ഈ മജ്ലിസിൽ സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. അയിനെ നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിരീങ്ങളെ, ഹാസിദീങ്ങളെ, ലാലിമീങ്ങളെ, കുഫാരീങ്ങളെ, ഫത്താനീങ്ങളെ, മുഫ്സിദീങ്ങളെ, മുത്തകബിരീങ്ങളെ, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആദായങ്ങളെ ഷെറിൽ നിന്നും ഞങ്ങളെയും സകലരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ.
ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങൾ ആലിമീങ്ങൾ, മഹാനായ ഷെയ്ഖുന താജു ശരിയ അലിക്കുഞ്ഞു ഉസ്താദ് ഉൾപ്പെടെ എല്ലാ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും മിസ്കീൻമാരായ ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. നീ കബൂലാക്കണം റഹ്മാനെ, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ദറസിലും അൽമിലും സ്ഥാപനങ്ങളിലും മത്വഅമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഇവിടെ കൂടിയ മുഴുവൻ ആളുകളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. ഈ നാട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യണമല്ല, ഈ നാട്ടിൽ നീ റഹ്മത്ത് ചൊരിയണമല്ല, ഈ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യം നിലനിർത്തണമല്ല, എല്ലാ വിഷമങ്ങളും നീ സലാമത്താക്കണം റഹ്മാന്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, മൗത്തായ ഒരുപാട് ആളുകൾ വന്നിരായ പിതാക്കൾ ഉൾപ്പെടെ ും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും എന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. കല്യാണ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകൾ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. കുടുംബജീവിതത്തിൽ ഭാര്യഭർത്തൃ ജീവിതത്തിൽ പ്രശ്നങ്ങളും പണക്കങ്ങളും കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ, കഫീലിന്റെ ബുദ്ധിമുട്ട് വന്ന് പറഞ്ഞ പ്രവാസി സുഹൃത്തുക്കൾ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ, സ്ഥലത്തിന്റെ റെക്കോർഡ് ശരിയാവാൻ, പല അഡ്മിഷനുകളും കിട്ടാൻ പലതും ഉദ്ദേശിച്ചവരുണ്ട്. നീ പൂർത്തിയാക്കണം അല്ലാ, നീ റാഹത്തിലാക്കണം അല്ലാ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും തൗഫീഖ് നൽകണം അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. മൗത്തിന്റെ സമയം എത്ര വലിയ തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് തങ്ങളെ കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊരിച്ച് പിരിയാൻ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വ ഫിൽ ആഖിറതി ഹസനതം വ ഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين سبحان ربي رب العزه عما يصفون وسلام على المرسلين والحمد لله ഒരു എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ശാരീരികമായിട്ട് നല്ല ക്ഷീണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഉസ്താദിന്റെ ബഹുമാനം കണക്കിലെടുത്ത് മാത്രമാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. അല്ലാഹു കബൂലാക്കി തരട്ടെ. അതുകൊണ്ട് നിങ്ങൾ ആരും എനിക്ക് ഇനിയും മറ്റു പരിപാടികളിൽ പോവാണ്ട് നേരം വളരെ വൈകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാരും കൂടി ഇപ്പൊ കയ്യിൽ മുസാബഹത്ത് ചെയ്യാന്ന വിഷമാവും. ഒരു കുറഞ്ഞ ആള് തന്നിട്ട് ബാക്കി നിങ്ങൾ ഇവിടെയുള്ള ഉസ്താദുമാർ, ഇവിടുത്തെ മുദരിസ് മജീദ് ഹസനി ഉസ്താദിന്റെ കയ്യിൽ നിങ്ങളെല്ലാവരും എന്റെ കയ്യിൽ തരുന്നത് പോലെ വലിയ സ്വതക്ക തരണം. അള്ളാഹു ബർക്കത്ത് കേട്ടു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.